കുരുകൊണ്ട് ഉണ്ടാക്കിയ മുറുക്കാണ്. ചക്കക്കുരുകൊണ്ട് മുറുക്കുണ്ടാക്കി ഞാൻ പരീക്ഷണം നടത്തിയതാണ്. ചക്കക്കുരു കൊണ്ട് മുറുക്കുണ്ടാക്കാനായിട്ട് ചക്കക്കുരു ആദ്യം കരിന്തണ്ട് കളഞ്ഞ് എടുത്തേക്കണം. കരിന്തണ്ട് കളഞ്ഞ് ചക്കക്കുരു കഴുകി വെള്ളമൊഴിച്ച് കഴുകി നടുവിൽ മുറിച്ച് രണ്ടായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചെടുത്തു. കുക്കർ രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ തീ എടുത്തിട്ട് വെള്ളം മുറിച്ച് കഴുകി കുക്കറിൻ്റെ ചൂട് കയറുമ്പോൾ തുറന്നിട്ട് ഉഴുങ്ങിയ ചക്കക്കുരു തണുപ്പിക്കാൻ പോകും. ഇങ്ങനെ തണുത്ത ചക്കക്കുരു മിക്സിയിൽ അടിച്ച് കുടിച്ചെടുക്കും. ചക്കക്കുരുവിൻ്റെ കൂടെ മുറുക്കുണ്ടാക്കാൻ നെയ്യ് നാഗി ഉപയോഗിക്കുന്നുണ്ട്. വറുത്തെടുക്കാൻ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി, കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ കടലപ്പൊടി, കടലമാവ്, കുറച്ച് ഉഴുന്നുവരിയും അരച്ചെടുത്തത്, കുറച്ചല്ല കുറച്ച് ജീരകം, ഉപ്പ്, മുളക് പൊടി, കുറച്ച് കായപ്പൊടി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വെച്ചിരിക്കുകയാണ് കുക്കറിൽ. രണ്ട് മൂന്നെണ്ണം വിസിലടിച്ച് കഴിയുമ്പോൾ തീയെടുത്തി. ഇപ്പോൾ കുക്കറിൻ്റെ ചൂടാറി അടുപ്പ് തുറന്നു. ചക്കക്കുരു വെന്തിട്ടുണ്ട്. ചക്കക്കുരു വെന്തത് തണുക്കാൻ വെക്കും. കുരു ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം. പൊടിച്ച് പൊടിച്ചെടുക്കാനുള്ള അരിപ്പൊടി നേരത്തെ പൊടിച്ച് വറുത്ത് വെക്കുന്നത്. കടലമാവ് രണ്ട് മൂന്ന് ടീസ്പൂൺ ആവശ്യമുണ്ട്. അത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എള്ള് മൂന്ന് ടീസ്പൂണോ, രണ്ട് ടീസ്പൂൺ ജീരകം കഴുകി അരിച്ചെടുത്തു. പിന്നെ കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം ഇതെല്ലാം ചക്കക്കുരു മുറുക്കുണ്ടാക്കുന്നതിന് മെയിൻ ഐറ്റം ചക്കക്കുരുവാണ്. ചക്കക്കുരു ഒഴുകി പൊടിച്ചാണ്. ഇപ്പോൾ ചക്കക്കുരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുന്നു. ചക്കക്കുരു പൊടിച്ചെടുക്കുമ്പോൾ നല്ല പശയാണ്. എല്ലാ ചക്കക്കുരുവും മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തു. ഈ മുറുക്കുണ്ടാക്കാനായിട്ട് നെയ്യ് രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്ത് നെയ്യ് ഉരുകി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം.
Hola,
ஒரு பொண்ணாக நினைக்க மாட்டோம். ഒരു ഹോള സെല്ലില് നഷ്ടം കൊടുക്കാനുണ്ടായിരുന്നു. ആ റെഡി കഴിഞ്ഞപ്പോൾ ചെമിച്ചട്ട ഒക്കെ വെച്ച് എണ്ണ എണ്ണ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. ചെറുനാളി ചില്ലിട്ട് സാമ്പിൾ നോക്കി എണ്ണ ചൂടാകുന്നു. ചീനച്ചട്ട് അടുപ്പത്ത് വെച്ച് ചീനത്തിച്ച് ചുണ്ടാവുമ്പോൾ എണ്ണ ഇടാം. അതുണ്ടായിട്ട് ശരീരത്ത് എണ്ണ തൊട്ട് ഒട്ടിപ്പിടിക്കാതെ ചെയ്തതിൻ്റെ കുറച്ച് എണ്ണ നോക്കുന്നു. മാവ് ശരിയായിട്ട് പെട്ടെന്ന് ഒത്തിരി വരാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാവ് നിറച്ചു. മാവ് നല്ല പശയ മാവ് നല്ല പശയുണ്ട്. ചില്ലൻ മാവ് റെഡിയായി. ഇനി ചീനച്ചട്ടി പോയപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ശരിയായി കൂടി ഉറുക്ക് എണ്ണയിലേക്ക് ഇട്ട് പുറത്തെടുക്കണം. ഇത് വറുത്തെടുത്തപ്പോൾ ഒരുപാട് എണ്ണ പൊടിച്ചതായിട്ട് കാണുന്നു. എണ്ണ പൊടിക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അരിമുറുക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര തിക്കും ഹാർഡും അല്ല, ഇത് സോഫ്റ്റാണ്. പൊങ്ങായിട്ട് അകത്ത് കൊള്ള വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ് ഇതൊക്കെ. ഒക്കെ പോകുന്നത് ഗെയിം കൊടുക്കുന്നതാണ്. ഏകദേശം കാണുന്നത് എണ്ണയിൽ പെയിൻറ്റു മുറുക്ക് ഒരു പേര് മൊത്തം ഇപ്പോൾ നോക്കിയിട്ട് രണ്ട് സൈഡും നോക്കുന്നത് മുഖത്ത് കഴിയുമ്പോൾ ഈ കൊമ്പളകൾ നിൽക്കും. ആ സമയം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി എണ്ണ വാരാൻ നോക്കാം. ഇങ്ങനെ മാവെല്ലാം മുറുക്കാക്കി മാറ്റിയതിന് ശേഷം ചൂടാകുമ്പോൾ പത്രത്തിലിട്ട് വെച്ച് കഴിക്കണമെന്ന് എല്ലാവർക്കും ബെസ്റ്റാണ്. ഈ മഴക്കാലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കി നോക്കി നാലുകൊണ്ട് പലഹാരം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം പരീക്ഷണങ്ങൾ നടത്താം. This is my experience with Chakakuru Murukku. Thank you for watching my video. Please like and subscribe my channel.
Le comment on écrit bon? Comment? Ribon, Matta Hamla, Chili Hori, Matta Tlirina, Nurkundagan, Sankhyan. Y si hay que hacer un poco de round shape la nuestro plano aquí en esta en el eje de la atención para hacer la shape para shape la chaco por donde tayaraca chaco por tayaraca gumur gui nuca tayaraca.